മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞും പുളിയൻ മാങ്ങകളാണ് കേട്ടോ. അതുകൊണ്ടാണ് സാധാരണ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുക ഇവിടെയൊക്കെ. അപ്പോൾ അത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തോല് നമ്മളൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പം മാങ്ങയുടെ തോലൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിലാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നാടൻ ഐറ്റം ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നമ്മുടെ തോലൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാൽ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ശർക്കര. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഒരു കുറച്ച് വലിയ വലുപ്പത്തിലുള്ളൊരു ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കുറച്ച് സ്വീറ്റായിട്ടുള്ളൊരു കറിയാണല്ലോ. അങ്ങനെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇതിനെ. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേർത്ത ശർക്കര ബ്ലാക്ക് ആയ കാരണമാണ് കേട്ടോ അതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കണേ. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. കട്ടയില്ലാത്ത കട്ടയൊക്കെ മാറ്റിയെടുത്ത് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ തൈരിനൊരു പച്ച കുത്തുണ്ടാവുമല്ലോ, അത് മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറിയോളം തേങ്ങ ചിരകിയത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കും. ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു കാൽ സ്പൂണോളം കടുക്, അതുപോലെ ഒരു അര സ്പൂണോളം ജീരകം, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിലവർ കടുക് മാത്രം ചേർക്കും, ചിലവർ ജീരകം മാത്രമേ ചേർക്കുള്ളൂ. ഞാനിപ്പോൾ രണ്ടും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തൈരൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ച കുത്തുണ്ടല്ലോ, അതൊന്ന് മറന്ന വരെ ഒന്ന് തിളച്ചെടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാമ്പഴപ്പുളിശ്ശേരി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറവ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വറ്റൽ മുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുത്തു, ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.